ടൂട്ടൂച്ചാൻ അധ്യായം 13 സ്കൂൾ ഗാനം. ടോമാഗ്വാക്വനിലെ ദിനങ്ങൾ ഓരോന്നും ടൂട്ടൂച്ചാന് വിസ്മയം നിറഞ്ഞതായിരുന്നു. എത്രയും പെട്ടെന്ന് നേരം പുലരാൻ അവൾ എന്നും കാത്തിരുന്നു. തിരികെ വീട്ടിലെത്തിയാലോ, നാവിന് വിശ്രമം കൊടുക്കാൻ അവൾക്കാവുമായിരുന്നില്ല. റോക്കിയോടും അമ്മയോടും അച്ഛനോടുമെല്ലാം അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേ ദിവസം സ്കൂളിലുണ്ടായ വിശേഷങ്ങളെക്കുറിച്ച്, വിസ്മയങ്ങളെക്കുറിച്ച്. മതി എൻ്റെ ടോട്ടോ, നീ ഇനി വല്ലതും കഴിക്ക്, ഒടുവിൽ അമ്മയ്ക്ക് പറയാതിരിക്കാനാവില്ല. പുതിയ സ്കൂളിൻ്റെ ശീലങ്ങളുമായി ഇഴുകിച്ചേർന്നിട്ടും കൊച്ചു ടോട്ടോയ്ക്ക് ഓരോ ദിവസവും കുന്നുകണക്കിന് വിശേഷങ്ങൾ ബാക്കിയായിരുന്നു. അമ്മയ്ക്ക് ഉള്ളിൽ സംതൃപ്തി തോന്നി. ഒരു ദിവസം ടോട്ടോച്ചാൻ പള്ളിക്കൂടത്തിലേക്ക് പോവുകയായിരുന്നു. തീവണ്ടിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പൊടുന്നനെ അവൾ ആലോചിക്കാൻ തുടങ്ങി. ടോമോഗാക്വൻ എന്നൊരു സ്കൂൾ ഗാനമുണ്ടോ? എത്രയും വേഗം സ്കൂളിലെത്തി അതന്വേഷിക്കാൻ അവൾക്ക് തിടുക്കമായി. രണ്ട് സ്റ്റേഷനുകൾ കൂടി കഴിയേണ്ടതുണ്ട് അവൾക്ക് ഇറങ്ങാൻ. പക്ഷേ കൊച്ചു ടോട്ടോയ്ക്ക് ആവേശം നിയന്ത്രിക്കാനായില്ല. ജീഗോ കയ്യിൽ എത്തിയാലുടനെ പുറത്തേക്ക് ചാടാനുള്ള വെമ്പലോടെ അവൾ വാതിലിൻ്റെ വിതുമ്പിൽ ചെന്ന് നിൽപ്പായി. വണ്ടി ജീഗോക്ക സ്റ്റേഷനെ സമീപിച്ചു. പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ഒരു സ്ത്രീ വിതുമ്പിൽ നിൽക്കുന്ന ടോട്ടോച്ചാനെ കണ്ടു. അവർ ശരിക്കും ഭയന്നുപോയി. അവൾ തെറിച്ചു വീഴുമെന്ന് തന്നെ അവർക്ക് തോന്നി. ടോട്ടോച്ചാൻ കടുകടെ അനങ്ങാതെ നിൽക്കുകയാണ്. ഓൺ യുവർ മാർക്സ് എന്ന സിഗ്നൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഓട്ടക്കാരിയെ പോലെ. ആ കുട്ടിക്കെന്താ പിരിയിളകയോ? അവർ പിറുപിറുത്തു. ചെറുപ്പക്കാരനായ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, ജിയോഗോക്ക, ജിയോഗോക്ക. തീവണ്ടി ഒരു ഞെരക്കത്തോടെ നിൽക്കാൻ തുടങ്ങുകയായിരുന്നു. വണ്ടി നിശ്ചലമാവും മുമ്പ് ഒരു കാൽ പ്ലാറ്റ്ഫോമിലൂടെ നിരക്കി ഒരു അഭ്യാസിയെപ്പോലെ അവൾ ചാടിയിറങ്ങി. മിന്നൽ പോലെ പുറത്തേക്ക് അപ്രത്യക്ഷയായി. ഈ സ്കൂളിനൊരു പാട്ടുണ്ടോ താച്ചാൻ? സ്കൂളിലെ തീവണ്ടി മുറിയിൽ അവൾ പ്രവേശിച്ചതും താജി യമനൌച്ചിയോട് അത് ചോദിച്ചതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. താച്ചാൻ നേരത്തെ തന്നെ ക്ലാസ്സിലെത്തിയിരുന്നു. ഒരു മുഴുവൻ സമയ ഫിസിക്സ് പ്രേമിയായിരുന്നുവെങ്കിലും അവൻ ആലോചിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ലാന്നാ തോന്നണേ, എന്നാലേ ഒരെണ്ണം വേണം. ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു, ഞങ്ങളുടെ പഴയ സ്കൂളിൽ അസലൊരു പാട്ടുണ്ടായിരുന്നു. ആവുന്നത്ര ഉച്ചത്തിൽ അവൾ പാടാൻ തുടങ്ങി. സെൻസകുജലാശയം അഗാധമെങ്കിലും മതിഗഹനമിന്നും അവവിദ്യതന്മാനങ്ങൾ. കുറച്ചുകാലമേ ടോട്ടോച്ചാൻ പഴയ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. പാട്ടിലെ പദങ്ങളാകട്ടെ കടുകട്ടിയുമായിരുന്നു. എന്നിട്ടും അത് ഓർത്തിരിക്കാൻ അവൾക്ക് വിഷമമുണ്ടായില്ല. ആദ്യ രണ്ടു വരികൾ അനായാസേന അവൾക്ക് ചൊല്ലാനാവുമായിരുന്നു. പാട്ട് താഴ്ചാനും നന്നേ പിടിച്ചു. ഇതിനിടെ മറ്റുള്ളവരും ക്ലാസ്സിലെത്തിയിരുന്നു. കൊച്ചുട്ടോട്ടോ ഉപയോഗിച്ച നെടുങ്കം വാക്കുകൾ അവരെയും പിടിച്ചിരുത്തി കളഞ്ഞു. നമ്മുടെ സ്കൂളിനൊരു പാട്ടുണ്ടാക്കാൻ മാസ്റ്ററോട് പറഞ്ഞാലോ? ടോട്ടോച്ചാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഉവ്വ് പോയി പറയാം. എല്ലാവർക്കും സമ്മതമായിരുന്നു. സംഘം ചേർന്ന് അവർ മാസ്റ്ററുടെ മുറിയിലെത്തി. ടോട്ടോച്ചാൻ പഴയ സ്കൂളിലെ പാട്ട് മാസ്റ്ററെ പാടി കേൾപ്പിച്ചു. ശരി, പാട്ടുണ്ടാക്കിക്കളയാം, നാളെ രാവിലെ ആവട്ടെ. കുട്ടികളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു. ഉറപ്പാണല്ലോ? കുട്ടികൾ ആരാഞ്ഞു. ആർപ്പോളികളോടെ അവർ തങ്ങളുടെ തീവണ്ടി ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോയി. കുട്ടികളെല്ലാം മൈതാനത്ത് ഒന്നിച്ചുകൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പിറ്റേന്ന് രാവിലെ എല്ലാ ക്ലാസ് മുറികളിലും പതിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടോച്ചാനും മൈതാനത്തിലേക്ക്
തിക്കി തിരക്കുന്ന കൂട്ടുകാരോടൊപ്പം ചേർന്നു. ഒരു ബ്ലാക്ക് ബോർഡ് മധ്യത്തായി പ്രതിഷ്ഠിച്ച ശേഷം മാസ്റ്റർ പറഞ്ഞു, ഇതാ നമ്മുടെ ടോമോ സ്കൂളിനൊരു പാട്ടുണ്ടായിരിക്കുന്നു. അദ്ദേഹം ബ്ലാക്ക് ബോർഡിൽ 5 സമാന്തര രേഖകളും അതിനുള്ളിൽ പുതിയ പാട്ടിന്റെ സ്വരവീചികളും വരച്ചു. ഇനി നാം ഇത് പാടാൻ പോവാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മ്യൂസിക് കണ്ടക്ടർ പോലെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. കൈകൾ താളത്തിൽ ചലിപ്പിച്ച് അദ്ദേഹം പാടാൻ ആരംഭിച്ചു. ടോമോയിലെ 50 കുട്ടികളുടെയും നാവുകൾ ഒന്നിച്ച് ചലിച്ചു. ഓ, ഇത്ര മാത്രമേ ഉള്ളൂ? അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം ടോട്ടോച്ചാൻ ചോദിച്ചു, ഓ ഇത്രേ ഉള്ളൂ? അഭിമാനപൂർവമാണ് മാസ്റ്റർ മറുപടി പറഞ്ഞത്. ടോട്ടോച്ചാന് വല്ലാത്ത നിരാശ തോന്നി. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അസല് വാക്കുകളുള്ള ഒരു പാട്ടായിരുന്നു നല്ലത്. സെൻസകു ജലാശയം അഗാധമെങ്കിലും പോലെ. അത് അപ്രതീക്ഷിതമായിരുന്നു. മാസ്റ്റർ ഒന്ന് വിളറി, എങ്കിലും ചെറുചിരിയോടെ പറഞ്ഞു, അപ്പോ പാട്ടിഷ്ടായില്ല അല്ലേ? ഒന്ന് നിർത്തിയ ശേഷം മാസ്റ്റർ തുടർന്നു, ഞാൻ കരുതി ഇതായിരിക്കും കുറെ കൂടി രസംന്ന്. പുതിയ പാട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് നേര്. അത് അത്രയേറെ ലളിതമായിരുന്നു. പാട്ടേ ഇല്ലാതിരിക്കുകയാണ് ഇതിലും ഭേദം, കുട്ടികൾ വിചാരിച്ചു. കൊബയാഷി മാസ്റ്റർക്ക് ദുഃഖം തോന്നിയിരിക്കണം. പക്ഷേ അദ്ദേഹം കോപിച്ചില്ല. മാസ്റ്റർ സാവധാനം ബോർഡിലെ സ്വരരേഖകൾ മായ്ക്കാൻ തുടങ്ങി. തങ്ങളുടെ നിലപാട് കുറച്ച് ക്രൂരമായി പോയെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് തോന്നാതിരുന്നില്ല. പക്ഷേ എല്ലാറ്റിനുമുപരി അവളുടെ മനസ്സിൽ വന്ന് നിറഞ്ഞത് മറ്റെന്തോ ആയിരുന്നു. എന്തായിരിക്കാം അത്? വാസ്തവത്തിൽ കൊബയാഷി മാസ്റ്റർക്ക് ടോമോ സ്കൂളിനോടും അവിടുത്തെ കുട്ടികളോടുമുള്ള സ്നേഹം ഒന്നുകൊണ്ടും വെളിവാക്കാനാവാത്ത വിധം അഗാധമായിരുന്നു, അതിരറ്റതായിരുന്നു. പക്ഷെ കുട്ടികൾ അതറിഞ്ഞില്ല. അറിയാനുള്ള പ്രായം അവർക്കുണ്ടായിരുന്നില്ല. സ്കൂൾ ഗാനത്തിൻ്റെ കാര്യം കുട്ടികൾ വളരെ വേഗം മറന്നു. മാസ്റ്റർ ആകട്ടെ അതൊരു പ്രാഥമിക ആവശ്യമായി ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടുമില്ല. അങ്ങനെ ബോർഡിൽ വരച്ചിട്ട സ്വരവീചികൾ അപ്രത്യക്ഷമായതോടെ അക്കാര്യത്തിന് തിരശ്ശീലയും വീണു. പിന്നീടൊരിക്കലും ടോമോ ഗാക്വന് ഒരു സ്കൂൾ ഗാനം ഉണ്ടായിട്ടില്ല.